ഈ സർക്കാരിന് ചലനാത്മകത ഇല്ല എന്നുള്ള പ്രശ്നം മാറ്റിവെക്കാം. പക്ഷേ സർക്കാർ വന്നതിന് ശേഷം വിലക്കയറ്റം, ഇപ്പോൾ 2006-2011 വി എസ് മന്ത്രിസഭയിലെ ഏറ്റവും നല്ല പെർഫോമർ ആയിരുന്നു താങ്കൾ. വിലക്കയറ്റം നന്നായി പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. കൺസ്യൂമർ ഫെഡിൻ്റെ സ്റ്റോ എല്ലാ ഔട്ട്ലെറ്റുകളും വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിലക്കയറ്റത്ത് നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? അരിയുടെ വില കുതിച്ചുയരുന്നു, പാലിൻ്റെ വില കുതിച്ചുയരുന്നു, അവശ്യ സാധനങ്ങളുടെ വില പൊള്ളുന്ന വിധത്തിലായിരിക്കും. എന്തുകൊണ്ട് അത് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല? ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രശ്നമല്ലേ. കേന്ദ്ര ഗവൺമെൻറ് മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഭക്ഷണം വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. ഇതൊന്നും ഞങ്ങളുടെ തളരില്ല. ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ അരി ഉൽപ്പാദിപ്പിക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ളതിന് 10% ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഞാൻ സഹകരണ മന്ത്രിയായിരുന്നപ്പോഴും കൺസ്യൂമർ ഫെഡിന് ആന്ധ്രയിൽ നിന്ന് അരി തന്നല്ലോ ഒരു ഘട്ടം. ജയഅരി തന്നല്ലോ, അവിടെ നിന്നാണ് ജയഅരി, അവിടുത്തെ ആന്ധ്രയിലെ ചില പ്രത്യേക ജില്ലകളിലെ ജയഅരിയാണ് നമ്മളിവിടെ കഴിക്കുന്നത്, അതവർ തന്നില്ല. അപ്പോൾ ഞാൻ ബംഗാളിൽ പോയി, പശ്ചിമ ബംഗാളിൽ പോയി, അവിടെ നിന്ന് അരി കൊണ്ടുവന്ന് കൊടുത്തല്ലോ. ഒരു 2-3 മാസം കഴിഞ്ഞാൽ വീണ്ടും ജയഅരി വന്നു, അവിടെ അരി ഇവിടെ ആർക്കും വേണ്ടാതെയായി, അതിവിടെ കെട്ടിക്കിടന്നു. ബന്ധപ്പെട്ട മന്ത്രി കാര്യാലയങ്ങൾ എടുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റും. അവരെന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും, എനിക്കതേപ്പറ്റി അറിയാം. അവരെടുക്കണം, അത് തടസ്സമൊന്നുമില്ലല്ലോ. അല്ല, അത് ഇത് സർക്കാരിന്റെ ഒരു പ്രതിച്ഛായ ബാധിക്കുമ്പോൾ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനാരാണ് ഉത്തരവാദി? മുഖ്യമന്ത്രി തന്നെയാണല്ലോ. ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടില്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി റോളില്ല അതിനകത്ത്. മുഖ്യമന്ത്രി എന്ത് വേണം അതിന്? ബന്ധപ്പെട്ട വകുപ്പുകൾ അത് ആലോചിച്ച് ചെയ്യണം. അതിനുള്ള ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. അല്ല, അവരുടെ ആ പെർഫോമൻസ് അപ്പോൾ വളരെ മോശമാണെന്നുള്ള അഭിപ്രായമുണ്ട്. എന്നൊന്നും പറയാൻ പറ്റില്ല, മോശമാണെന്നൊന്നും ഞങ്ങളാരും പറഞ്ഞ് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ വിലയിരുത്തി അതല്ല പറയുന്നത്, അതവർ ചർച്ച ചെയ്ത് ചെയ്യട്ടെ. ഈ സർക്കാർ രാഷ്ട്രീയമായും കോർണർ ചെയ്യപ്പെടുന്നുണ്ട് ശ്രീജി സുധാരൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ലോ അക്കാഡമി സമരം, താങ്കൾ ഏറെക്കാലം കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ആളാണ്, താങ്കൾക്ക് ആ മേഖലയിൽ നല്ല പരിചയമുണ്ട്. എന്തിനാണ് ലോ അക്കാഡമി സമരം ഇത്രയധികം വഷളാകാനായിട്ട് വിട്ടുകൊടുത്തത്? സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആ സമരകാലത്ത് മുഖ്യമന്ത്രി മിണ്ടിയിട്ടേ ഇല്ല. സർക്കാരിന്റെ മൂക്കിന് താഴെയാണല്ലോ സംഭവിച്ചത്. സർക്കാർ ഒന്നും വിട്ടുകൊടുത്തല്ല, സർക്കാർ അതിനകത്തിൽ പ്രത്യേകിച്ച് ഒരു റോളും വഹിച്ചില്ല. മുനിസിപ്പലിന്റെ നിലപാട് ശരിയല്ല എന്ന് ആദ്യം പോലെ പറഞ്ഞ ആളാണ് ഞാൻ. അവരെ മാറ്റണമെന്ന് അവർ മാറിയതിന് 2 ആഴ്ച മുമ്പ് ഞാൻ കോഴിക്കോടിനോട് പറഞ്ഞു, മാറണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ 2 ആഴ്ച കൂടി തുടർന്നു. ഒരു സ്ത്രീ എന്നുള്ള തരത്തിൽ അവർക്ക് അവരുടേതായ നിലപാട് കാണും, പക്ഷേ പൊതുസമൂഹത്തിന് വഴങ്ങണം, അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ആ പ്രിൻസിപ്പൾ കാണിച്ചത്. അല്ല, പക്ഷേ ആ സമരത്തോട് CPM എന്തോ അക്കാര്യത്തിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്നൊരു തോന്നലുണ്ടാകുന്ന അവസ്ഥ എന്തുണ്ടാക്കി? ഞങ്ങൾക്കെന്താ നിക്ഷിപ്ത താല്പര്യം? മനസ്സിലായില്ല. ഞങ്ങൾക്കെന്താ നിക്ഷിപ്ത താല്പര്യം? CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ തന്നെ പറഞ്ഞത് ഇത്തരം ജനകീയ സമരങ്ങളോട് വിമുഖത കാണിച്ചു നിന്നാൽ നന്ദിഗ്രാം പോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നതാണ്. അതൊരു മുന്നറിയിപ്പാണ് CPMന്. CPI ഞാനുമായി ഒരു വാക്ക് തർക്കത്തിനില്ല. സഖാവ് കാനൻ രാജേന്ദ്രൻ പറഞ്ഞതെല്ലാം ജനങ്ങൾ കേട്ടു. അദ്ദേഹം പറഞ്ഞ ജനങ്ങളങ്ങ് വിലയിരുത്തിക്കോട്ടെ. അതിലേക്കൊന്ന് ഞാൻ കടന്നാൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തായാലും നന്ദിഗ്രാമിലെ പ്രശ്നമല്ല ഇവിടെ ചർച്ച ചെയ്ത്. ഇവിടെ ഒരു പ്രിൻസിപ്പലിൻ്റെ കാര്യം, അവിടെ ഭൂമിയുടെ പ്രശ്നമാണ്. അല്ലെ, ഭൂമിയുടെ പ്രശ്നം അന്വേഷിക്കണമെന്ന് VS അച്യുതാനന്ദൻ തന്നെ ആവശ്യമല്ലോ. VS അച്യുതാനന്ദന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് ഭൂമിയുടെ പ്രശ്നമല്ലല്ലോ. അല്ല അല്ല, പക്ഷേ VS അച്യുതാനന്ദൻ നേരിട്ട് പരാതി കൊടുത്തു. ശരി, ആ നേരിട്ട് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ പിണറായി വിജയൻ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, ഭൂമി തിരിച്ചുപിടിക്കുന്ന പ്രശ്നമില്ലെന്ന്. ഏത് നിലപാടാണ് ശരി? ഭൂമി തിരിച്ചുപിടിക്കാൻ ക്യാബിനറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ക്യാബിനറ്റ് ഒരു അയച്ചു ഇതുവരെ വന്നില്ലല്ലോ. റവന്യൂ വകുപ്പ് അജണ്ട അയച്ചോ? നിങ്ങൾ പത്രക്കാരെ ആരോട് പറ്റിച്ചുകൊണ്ടിരിക്കുക? ഒരജണ്ടയും ക്യാബിനറ്റ് വന്നില്ലല്ലോ ഇതുവരെ. അല്ല അല്ല, അത്തരത്തിലൊരു അതൊരു ശരിയായ തീരുമാനമല്ല. യഥാർത്ഥത്തിൽ അതൊരു പൊതുമുതലാണ്. അത് ഒരു ട്രസ്റ്റിന്റെ പേരിൽ ഒരു കുടുംബം വെച്ചിരിക്കുന്നു പറയുന്ന ഒരു ഫയലും. അല്ല, പ്രാഥമികമായി താങ്കൾക്ക് അത് ബോധ്യപ്പെടത്തില്ല. ക്യാബിനറ്റ് ഐറ്റം വരാതെ ബോധ്യപ്പെടാം. അന്നേരമാണ് തീരുമാനിക്കുന്നത് ഭൂമി തിരിച്ചു പിടിക്കണോ വേണ്ടത്. അങ്ങനെ ഞങ്ങൾ ക്യാബിനറ്റിലാണ് തീരുമാനിക്കുന്നത്, വേറെ ആർക്കും അവകാശമില്ല. അല്ല, CPI നിങ്ങളുടെ രണ്ടാം കക്ഷിയായിട്ടുള്ള CPI തന്നെ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അവർ ഉന്നയിക്കട്ടെ, LDF ഉന്നയിക്കട്ടെ, ആരും ഉന്നയിക്കണമെന്ന് പറഞ്ഞു ഉന്നയിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ, ഇടതുപക്ഷ മുന്നണി കൂട്ടിയിട്ട് തീരുമാനിക്കട്ടെ. അല്ല, എന്തുകൊണ്ടാണ് CPI ഭൂമി കൊടുത്തത്? കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യം ആണ് 1967. ഓർത്തിരിക്കണം. അതെ, ആ ഇടതുപക്ഷ മുന്നണി തന്നെ തീരുമാനിക്കണം. ആ ഇടതുപക്ഷ മുന്നണിയിലെ പ്രബലമായിട്ടുള്ള രണ്ടാം കക്ഷിയാണ് ആവശ്യപ്പെടുന്നത്. ഒരു പാർട്ടി പറഞ്ഞ കാര്യമാണ്, മുന്നണി തീരുമാനിക്കണം. അല്ല, എന്തുകൊണ്ടാണ് CPI ഇപ്പോൾ വളരെ ശക്തമായി CPIക്കെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്? അതല്ല, ഇപ്പോൾ മാവോയിസ്റ്റ് കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ കാനൻ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നു, UAPയുടെ വിഷയത്തിൽ വന്നു, ലോ അക്കാഡമിയുടെ വിഷയത്തിൽ വന്നു, ഏറ്റവും ഒടുവിൽ വിവരാവകാശത്തിൻ്റെ പ്രശ്നത്തിലും വന്നു. എന്തുകൊണ്ടാണ് ഈ സംഘർഷം? എല്ലാം കാനത്തിനോട് തന്നെ ചോദിച്ച് ബോധ്യപ്പെട്ടു. അല്ല, അത് നല്ല കാര്യമാണോ ഒരു മുന്നണിക്കുള്ളിൽ ഇത്തരത്തിൽ ഒരു രണ്ടാം കക്ഷിയായിട്ടുള്ള? നല്ല കാര്യമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും, ആ പാർട്ടിക്ക് തോന്നിക്കാണും നല്ല കാര്യമാണ്. അവർക്ക് അങ്ങനെ തോന്നി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോ അക്കാഡമിയുടെ പ്രശ്നത്തിൽ 1967 EMS ഗവൺമെൻറ്റാണ് അവർക്ക് പാഠത്തിന് ഇത് അല്ല പാഠത്തിന് ഇത് കൊടുത്തത്. അതിൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയോ അതിൻ്റെ രജിസ്ട്രേഷൻമാർ ഭേദഗതി വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഇവിടെ നിയമമുണ്ട്. ചില പരിശോധന ഞാൻ തന്നെ പ്രാഥമികമായി നടത്തി വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇടതുപക്ഷ മുന്നണിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ഞാനത് കൊടുക്കും. ഇപ്പോൾ എന്നോട് ആരും ആവശ്യപ്പെടാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. റവന്യൂ മിനിസ്റ്റർക്ക് വേണമെങ്കിൽ കൊടുക്കാം, മനസ്സിലായില്ല.
ഇതൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് റവന്യൂ മിനിസ്റ്ററിന് കത്തയച്ചിരുന്നു, നേരിട്ട് അയച്ചിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി വഴിയല്ല വന്നത്, ഒരു ക്യാബിനറ്റ് രീതിയിലല്ല വന്നത്, മിനിസ്റ്റർമാർ തമ്മിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു എനിക്ക് വളരെ വിശ്വസ്തനായിട്ടുള്ള ഒരു മിനിസ്റ്ററാണ് ചന്ദ്രശേഖരൻ. ഞാനത് സൂക്ഷിച്ചു വെച്ചു, ഞാനതേപ്പറ്റി പഠനം നടത്തി റിപ്പോർട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ കൊടുത്തത് അത് റദ്ദ് ചെയ്യണമെങ്കിൽ ഒരു ചർച്ച പൊളിറ്റിക്കലായിട്ടുകൊണ്ട് നടക്കണം. അല്ല, മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒറ്റയ്ക്ക് തീരുമാനിക്കാനാവില്ല, അത് നടത്തിക്കോട്ടെ, അത് തീരുമാനം എടുത്തോട്ടെ. ഞാൻ പറയുന്നത് 10 paisa അവിടെ ഡൊണേഷനിൽ അഡ്മിഷൻ, ഒരു 500,000 രൂപ വാങ്ങിക്കാൻ നല്ല പ്രയാസമുണ്ട് ഈ കാലത്തിൽ LB അഡ്മിഷൻ. ഇത്തരം കാര്യങ്ങൾ ആർക്കും വിവാദം ഉണ്ടായിട്ടില്ല. പ്രിൻസിപ്പലിൻ്റെ ബിഹേവിയറിൻ്റെ തകരാറിൽ നിന്നാണ് പ്രശ്നം വന്നത്. ആ കുട്ടികളുടെ വിമർശനം ശരിയുമാണ്, അത് ആ സഹോദരി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ടെലിവിഷൻ ഷോയിൽ പങ്കെടുക്കുന്നവനല്ല കോളേജിൽ നമ്മൾ, അത് രണ്ടും രണ്ടാണ്. അതൊരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ള നമ്മുടെ സർക്കാർ മതിയൊക്കെ അവിടെ പ്രശ്നം, ഇതല്ല. കുട്ടികൾക്ക് വിശ്വാസമില്ലാകും, അപ്പം തന്നെ രാജിവെച്ച് പോകണ്ടേ, രാജിവെച്ച് പോയെങ്കിൽ ഈ പ്രശ്നമൊന്നുമല്ലല്ലോ, ഒന്നുമല്ല, ഒരു സമരവും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തിപരമായ മേധാവിത്വം വന്നപ്പോഴാണ് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോയത്. അങ്ങനെ അത്രയും ശക്തമായൊരു സന്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞല്ലോ അവരോട്. കാരണം ഇത് രാഷ്ട്രീയമായി മുതലെടുപ്പിന് മറ്റു പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയമായ മുതലെടുപ്പും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ രാജിവെക്കണമെന്ന്, അവരോട് പറഞ്ഞിരുന്നല്ലോ, അവർ പറഞ്ഞില്ല, അവർ രാജിവെച്ചില്ല, അവരനുഭവിച്ചല്ലോ അവസാനം. അല്ല, പക്ഷേ ഇക്കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജിഷ്ണുവിൻ്റെ കാര്യത്തിൽ, ജിഷ്ണുവിൻ്റെ കൊലപാതകം, ആ വീട്ടിൽ VS അച്യുതാനന്ദൻ പോയി ആ വീട്ടുകാരെ കണ്ടു, സമാശ്വസിപ്പിച്ചു, മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരുടെ ജിഷ്ണുവിൻ്റെ അമ്മ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി വരെ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ, അതുകൊണ്ടാണ് കാനമൊക്കെ ഈ വർഷം പറയുന്നത്? ആ കാര്യത്തിൽ ശക്തമായ നിലപാട് ആഭ്യന്തര വകുപ്പെടുത്തല്ലോ. എത്ര നാൾക്ക് ശേഷം, എത്ര നാൾക്ക് ശേഷം സമരം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേന്നാണ് ഈ ആളുകൾക്കെതിരായിട്ടുള്ള അത് കുറ്റക്കാരനം തെളിയണ്ട. ഇപ്പോഴല്ലേ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു 1.5 മാസമല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് വൈകൽ. 1.5 മാസം എന്ന് പറഞ്ഞത് ചെറിയൊരു വൈകലല്ല. ഒന്നാമത് വളരെ വികാരപരമായ ഒരു പ്രശ്നമായി അത് കേരളത്തിൽ നിലനിൽക്കുന്ന സമയത്ത് നിശബ്ദത പാലിക്കുകയാണ്. വിഷ്ണുവിന്റെ കൊലപാതകത്തെ മറച്ചു വെക്കാൻ ശ്രമിച്ചതെന്ന് മാത്രമല്ല, കൊലയാളികളെ കണ്ടുപിടിക്കാൻ ശക്തമായ നിലപാടെടുത്തു. പിന്നെ ഓരോരുത്തരുടെ മുമ്പിൽ അഭിനയിക്കാനൊന്നും ഞങ്ങളില്ല. ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തോടെ 5 വർഷക്കാലം ഈ സംസ്ഥാനത്തെ പരിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എടുത്തിയാടിയൊന്നും ചെയ്യാനും ആരെങ്കിലും ചുമ്മാതെ ബോധ്യപ്പെടുന്നു, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ജിഷ്ണുവിൻ്റെ ഒരു കൊലപാതകം ഞങ്ങൾ സംരക്ഷിച്ചിട്ടില്ല, സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. അല്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്, ഉണ്ട്, തുറച്ച വിശ്വാസമുണ്ട്. അല്ല, പക്ഷേ അത് പക്ഷേ ഒരു കാര്യമുണ്ട്, ജനങ്ങളോട് ചിലത് ഞങ്ങൾ പറയണം, ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്നും പ്രചരണം കുറവാണ്, അതാണ്. ആ അത് ഞാൻ അംഗീകരിക്കുന്നു. ഞങ്ങൾ പറയണം, ഞങ്ങളുടെ MLA മാരും ഞങ്ങളുടെ മന്ത്രിമാരും ഞങ്ങളുടെ നേതാക്കന്മാരും LDFകാരും പറയണം. പറയുമ്പോൾ എന്താ ബോധ്യം? ഞങ്ങളൊരു കുറ്റം ചെയ്തില്ലല്ലോ. ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തെന്നാണ്? ഒരു കുറ്റം ചെയ്തില്ല.